ഉബുദിൽ നിന്നും ഏകദേശം ഒരു 45 മിനിറ്റ്സ് ദൂരത്തിലാണ് സനൂർ ഹാർബർ ഉള്ളത്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് ഉബുദിൽ നിന്ന് ഇറങ്ങി സനൂർ ഹാർബറിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കിംഗ് ലോട്ട് ഉണ്ട്. അവിടെ 10 രൂപയാണ് പാർക്കിംഗ്. ഫുൾ ദിവസം നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ഞങ്ങൾ ക്ലൂക്ക് വഴിയാണ് ഈ ഞങ്ങളുടെ നൂസ പെനീഡേൻ്റെ ടൂർ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും പതുക്കെ പതുക്കെ വീഡിയോയിൽ വരുന്നുണ്ട്. പക്ഷേ അത് ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഞങ്ങൾ ഈ വീഡിയോയിൽ. ഇപ്പം നിങ്ങൾ കാണും ഞങ്ങൾ ആപ്പ് വഴി ബുക്ക് ചെയ്തപ്പം ഈ നമ്മുടെ ബോട്ട് റെൻ്റലിൽ സെമബൂ എന്ന് പറഞ്ഞൊരു റെൻ്റലാണ്. അവരുടെ സ്റ്റോൾ ആദ്യം കണ്ടുപിടിക്കണം. അവരുടെ സ്റ്റോൾ കണ്ടുപിടിക്കുമ്പോൾ അവർ നമ്മളോട് നമ്മുടെ QR കോഡും ബുക്കിംഗ് ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കും. ഇതൊക്കെ കൊടുക്കുമ്പം അവർ നമുക്കൊരു ടിക്കറ്റും ഒരു ID കാർഡൊക്കെ നമുക്ക് അവർ തരും. ഈ ടിക്കറ്റും ID കാർഡും എടുത്തിട്ട് നമ്മൾ ബോട്ടിലോട്ട് പോകണം. ഹാർബറിലേക്കോട്ട് പോകുമ്പം ഈ ടിക്കറ്റും ID കാർഡൊക്കെ അവർ ചെക്ക് ചെയ്യും. Where do we wait? Where is the harbor? ഞങ്ങൾ ഉബുദിൽ താമസിച്ചിരുന്നപ്പം ഇവർ നമ്മളുടെ കൂടെ താമസിച്ചിരുന്ന ആൾക്കാരാണ്. കൂടുന്ന വെച്ചാൽ അടുത്തൊരു മുറിയിൽ തന്നെയായിരുന്നു. ഇവരുടെ ഈ ഹാർബർ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഓൾമോസ്റ്റ് എയർപോർട്ടിൻ്റെ മാതിരിയൊക്കെ തന്നെ ഇരിക്കുന്നു. ഞങ്ങൾ ഭയങ്കര തൃതിയിലായിരുന്നു, ഓടുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആദ്യത്തെ തന്നെ ഫെറി പിടിച്ച് എങ്ങനെയെങ്കിലും നൂസ പെനീഡ എത്തണമായിരുന്നു. നമ്മുടെ ഹോൾ നൂസ പെനീഡ എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഓട്ടമായിരുന്നു. അതിന് ഇടയ്ക്കൊക്കെ കുറച്ച് കുറച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. നല്ല ഫുൾ എയർപോർട്ടിൻ്റെ മാതിരിയുണ്ട്. നമ്മൾ എയർപോർട്ടിലൊക്കെ ചെക്ക് ഇൻ ഒക്കെ ചെയ്ത് പോകുന്ന മാതിരി ഫുൾ വെയിറ്റിംഗ് ഏരിയയും ലോഞ്ചും എല്ലാ പരിപാടികളും. എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം അവർ നമ്മളോട് നമ്മുടെ ബോട്ടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞിരുന്നു. അതായത് 11-ാമത്തെ നമ്പറിലാണ് നമ്മുടെ ബോട്ട് സെമബൂവിൻ്റെ നിൽക്കുന്നത്. കുറേ വെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഏത് വെൻഡറാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് ക്ലൂക്ക് വഴിയായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ബുക്ക് ചെയ്യാം. പക്ഷേ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് ക്ലൂക്ക് വഴിയാണ്. എന്താണെന്ന് വെച്ചാൽ ക്ലൂക്ക് വഴിയാകുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഒരു ദിവസം മുന്നേക്ക് ബുക്ക് ചെയ്ത് ടെൻഷൻ ഫ്രീ ആകാം. ഇവിടെ വരുമ്പം ചിലപ്പം സീറ്റ് കിട്ടിയെന്നാവും കിട്ടിയില്ലെന്നാവാം. പിന്നെ ബോട്ടൊക്കെ വിട്ടുപോയാലും പ്രശ്നമാകും. ഹായ് എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കൊട്ട് സ്വാഗതം. നിങ്ങൾ കണ്ടുകാണ് ഞങ്ങൾ ഏതോ ഒരു ഹാർബറിൽ നിൽക്കുന്നു. എവിടെ പോവുക, എങ്ങോട്ടാണ് തിരുതി പിടിച്ചിട്ട് രാവിലെ നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, ഓടി പോവായിരുന്നു. അതാ നിങ്ങളുടെ അടുത്തൊന്നും പറയാൻ പറ്റാത്തത്. പക്ഷെ എന്നാലും നിങ്ങളെ കേട്ട് കാണും കണ്ടു കാണും എന്തൊക്കെയായിരുന്നു പ്രോസസ്സ് എന്ന്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സനൂർ ഹാർബറിലാണ്, ഹാർബറിലാണ് ഞങ്ങളുടെ ബോട്ട് എന്ന് പറയുന്നത്. സെമാബു ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോട്ടാണ്. ഇപ്പം ഞങ്ങൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂസ പെനീഡ. അപ്പോൾ നൂസ പെനീഡയിൽ നമ്മൾ പോയിട്ട് ഫുൾ ഐലൻഡ് ടൂർ ചെയ്യാനാട്ടോ. അതായത് നിങ്ങൾ കുറേ ബീച്ചസൊക്കെ കണ്ടു കാണും, കുറേ ഫേമസ് ഫേമസ് ലൊക്കേഷൻസ് കണ്ടു കാണും. അതൊക്കെ ഞങ്ങൾ കവർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുക. എന്നാൽ പിന്നെ നേരങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ബോട്ട് കേട്ടോ. എല്ലാവരും മേളിലോട്ട് പോകുന്നുണ്ട്. നമ്മളുണ്ടല്ലോ, ഈ ബോട്ട് ആക്ച്വലി ക്ലൂക്ക് വഴിയാണ് ബുക്ക് ചെയ്തത്. നിങ്ങൾക്ക് രണ്ട് വേ ബുക്ക് ചെയ്യാം. ഒന്ന് ക്ലൂക്ക് വഴി ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർബറിൽ വന്നിട്ട് ബുക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഹാർബറിൽ വന്ന സമയമില്ല എങ്കിൽ നിങ്ങൾക്ക് ക്ലൂക്ക് വഴി ബുക്ക് ചെയ്യാം. ക്ലൂക്ക് വഴി ബുക്ക് ചെയ്യുന്നതാണ് ഒരു കംഫർട്ടബിൾ, നല്ലൊരു ഐഡിയ തോന്നുന്നു. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്വയം പോകാൻ താല്പര്യമില്ല എങ്കിൽ ടൂർ ഓപ്പറേറ്റർ വഴിയും ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യാം ടൂർ ഓപ്പറേറ്റർ വഴി. നിങ്ങൾക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല. അവർ തന്നെ വരും, ഹോട്ടലിൽ വരും, നിങ്ങളെ പിക്ക് ചെയ്യും, നിങ്ങളെ കൊണ്ടുപോയി കാണിക്കും, നിങ്ങളെ ഡ്രോപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല. ഇതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ കാശിൻ്റെ ഡിഫറൻസ്. നമ്മൾ
സ്വയം ചെയ്യുന്നതും ഹാർബറിൽ വന്ന് ചെയ്യുന്നതും അതുപോലെ തന്നെ ടൂർ ഓപ്പറേറ്റർ വഴി ചെയ്യുമ്പോഴും നമ്മുടെ കാശ് ഇങ്ങനെ ഹൈ ഹൈ ആയി പോകും. അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എന്തുവാന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഞങ്ങൾ എല്ലാ ഓപ്ഷനെ പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ ഇരിക്കുന്ന ബോട്ട് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ക്ലൂക്ക് വഴിയാണ് ബുക്ക് ചെയ്ത്. ക്ലൂക്ക് വഴി നമുക്ക് റൗണ്ട് ട്രിപ്പ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ റൗണ്ട് ട്രിപ്പ് ചെയ്യുമ്പോൾ, അതായത് രാവിലെ 8 മണിക്കാണെങ്കിൽ 4:00 നമ്മൾ തിരിച്ചു വരണം. അങ്ങനത്തെ ടൈമായി അവർ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നാൽ നിങ്ങൾ പോകുന്നത്, എന്നാൽ നിങ്ങൾ തിരിച്ചു വരുന്നത്. ഇപ്പം നിങ്ങൾ സപ്പോസ് ഇന്ന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്, അവിടെ 1 ദിവസം താമസിക്കും, നിങ്ങൾ അതും ചെയ്യാം. നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് ഡേറ്റ്സ് മെൻഷൻ ചെയ്യാം എന്നാൽ നിങ്ങൾ തിരിച്ചു വരുന്നത്. ഇവിടെ വരുമ്പം അവർ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ എന്നാൽ തിരിച്ചു വരുന്നതാണ്. ഓക്കെ, അതിന് മുമ്പായിട്ട് വില. വില എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പം വൺ വേ, അതായത് ഒരു വഴിക്ക് ഒരാൾക്ക് ഒരു 1,600 രൂപയോളം ആവുന്നുണ്ട്. രണ്ട് പേർക്കും കൂടെ നിങ്ങൾക്കൊരു 3,200 തൊട്ട് ഒരു 4,000 രൂപ വരെ നിങ്ങൾക്ക് ആവും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ്, ക്ലൂക്കിൽ കൊടുക്കുമ്പോൾ നമ്മുടെ INR ആയിട്ട് തന്നെ കൊടുത്താൽ മതി. ആ, ക്ലൂക്കിൽ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഓൺ കറൻസിയിലായിരിക്കും ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കൺവേർഷൻ്റെ പേടിയൊന്നും വരത്തില്ല. അല്ല, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ചെയ്യേണ്ട, നിങ്ങൾ സനൂർ ഭാഗത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം മുന്നേ വന്നിട്ട് അല്ലെങ്കിൽ സെയിം ദിവസം തന്നെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ട് കയറാം. പക്ഷേ അതേ ദിവസം വന്ന് ബുക്ക് ചെയ്യുന്നത് റിസ്ക് ആയിരിക്കും. ഒന്നേ ഒരു ദിവസം തലേന്ന് വന്ന് ചെയ്യുക, ഇല്ലെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് നിങ്ങൾ പോവുക. ഇവിടെ എത്തുന്നതുണ്ടല്ലോ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ മുമ്പെങ്കിലും എത്താൻ നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ തിരക്ക് കാണും, ഭയങ്കര റഷാണ്, വിചാരിക്കുന്ന പോലെ തന്നെ അല്ല. പിന്നെ ചില സമയത്ത് ഇവര് ഡീവിയേറ്റ് ചെയ്ത് വിടാറുണ്ട് റോഡ്, അവിടെ ട്രാഫിക് ചില ബ്ലോക്ക് ആവുമ്പോൾ അപ്പോഴേ നമ്മൾ ഡീവിയേഷൻ എടുത്ത് പിന്നെ നടന്നു വരണം ഈ ഒരു ഹാർബർ വരെ. അപ്പൊ അതിന്റെ ഇടക്ക് നമ്മൾക്ക് ടിക്കറ്റ് കാണിക്കണം, അതിന്റെ ടാഗ് എടുക്കണം. നിങ്ങൾ കണ്ടല്ലോ പ്രോസസ് എല്ലാം, നിങ്ങൾ കണ്ടല്ലോ. പിന്നെ നിങ്ങൾ വണ്ടിയിൽ വന്നെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യണം, വണ്ടി പാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സ്ഥലം വേണം. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ ഒരു മണിക്കൂർ മുന്നെങ്കിൽ, 8 മണിക്കെങ്കിലും 7 മണിക്കെങ്കിലും ഇവിടെ വരുന്ന മാതിരി നിങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പം എന്നാലേ നിങ്ങളൊന്ന് സേഫ് ആയിട്ട് നിങ്ങൾക്കൊന്ന് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇച്ചിരി ബാർഗെയിൻ ചെയ്യാം കേട്ടോ. വിലേൻ്റെ കാര്യത്തിൽ ഇവിടെ വന്നിട്ട് ഏജൻസ് കാണും, അവർ നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിച്ച് വില ഒരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇച്ചിരി കുറയ്ക്കാം. ഒരു 100-300 രൂപ നിങ്ങൾക്ക് ഒരാളുടെ ടിക്കറ്റിൽ വെച്ച് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്കായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ട് ഈ ടിക്കറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3,200 സംതിങ് രൂപയാണ്, അതായത് 1,600 രൂപേൻ്റെ ഒരു വേ. പിന്നെ ഇതിനകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലഗേജ് ഉണ്ടെങ്കിൽ ലഗേജ് ഹാൻഡ്ലിങ്ങും പിന്നെ നിങ്ങളുടെ വേറെ എന്ന് വെച്ചാൽ ബോർഡിങ്ങും ഡീ ബോർഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഫുഡോ അങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ ഇങ്ങനത്തെ ടൈപ്പ് ബോട്ടിൽ ഇല്ല. നിങ്ങൾ ഞാൻ ബോട്ട് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബോട്ട്. മുകളിലൊരു നിലയുണ്ട്, താഴെ നിലയാണ്, നമ്മൾ താഴത്തെ നിലയാണ്. വാഷ്റൂമിലുണ്ട്. ഇവിടെ ഇരിക്കാൻ ഒരിച്ചിരി സ്ഥലമുണ്ട്. നമുക്ക് ക്യാപ്റ്റൻ്റെ ഡെക്ക് മുന്നിൽ വേണമെങ്കിൽ ഇരിക്കാം. നിങ്ങൾക്ക് മുന്നിൽ നല്ല വിശാലമായിട്ടുള്ളൊരു ഡെക്കുണ്ട്. ലഗേജ് ഒക്കെ വെക്കാൻ ഒരു സ്ഥലമുണ്ട്, മുകളിലും സ്ഥലമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് വിട്ടു ഫൈനലി. 8 മണിന്നുള്ളത് 8:45 എനിക്കൊന്നും അവിടെ എത്തുമ്പോഴത്തേക്ക് 10 മണി എന്തോ ഒരു 45 മിനിറ്റ് പരിപാടിയാണ്. നമുക്ക് എല്ലാവർക്കും ടൈം വേസ്റ്റ് ആവുന്നുണ്ട്. 8 മണി നടന്ന് 8 മണിക്ക് വിടണം, ഇല്ല അവരൊക്കെ 10 മിനിറ്റ് 15 മിനിറ്റ് ഇത് ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് അവർ ഡിലേ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ ശമപൂല് ഒന്ന് ആലോചിച്ചിട്ട് വേണം വരാൻ. ഞാൻ പറയത്തില്ല ശമപൂല് എടുക്കാൻ, എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡിലേ ആയതുകൊണ്ട്. അപ്പം നിങ്ങൾ ശമപൂല് എടുക്കണ്ട, മേ ബി വേറെ ടൂർ ഓപ്പറേറ്റേഴ്സ് നോക്കിയിട്ട് അവരെടുത്ത് ശമപൂല് ഡെഫിനറ്റ്ലി നിങ്ങൾ എടുക്കരുത്. ഞങ്ങളങ്ങനെ നൂസ പെനിഡയിലെത്തി. ഇപ്പം ഇറങ്ങി ബോട്ടിൽ നിന്ന്
നല്ലോണം തിരക്കുണ്ട്. കുറെ ആൾക്കാർ, ഒമ്പതേ നാല്പതായി കുറെ ആൾക്കാരുണ്ട്. ഭയങ്കര തിരക്കാ. പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാലോ, ഇന്നലെ സൈലന്റ് ഡേയും കൂടെ ആയപ്പോ ഇന്ന് ആൾക്കാർ എല്ലാരും ഒന്ന് വന്ന് പോകുന്നില്ല. ആക്ച്വലി ഇത് ഫ്ലോട്ടിംഗ് ആണ്, നമ്മളുടെ കാല് വിറയ്ക്കുമല്ല, ഇത് ഇങ്ങനെ ഇങ്ങനെ അണിങ്ങിക്കൊണ്ടിരിക്കുക. അതാണ് ഇതാണ് നൂസ പെനിഡയുടെ ഡോക്ക്. നമ്മൾ വന്ന ബോട്ട് അതാണ്. നിങ്ങൾ ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് സ്കൂട്ടി ആവശ്യമുണ്ടെങ്കിൽ ഇവരെ നമ്പർ ഞാനിപ്പോ കാണിച്ചില്ല, അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, അവര് വണ്ടി തരുന്നതായിരിക്കും.